ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് ഫിറോസ് എ നാദിയവാല ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി സംവിധായകൻ പ്രിയദർശൻ. മലയാളം ചിത്രം രാംജി റാവു സ്പീക്കിംഗിന്റെ റീമേക്ക് ആയിരുന്നു ഹേരേ ഫേരി. ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഒരുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പ്രിയദർശൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രിയദർശനെ വിമർശിച്ച് നാദിയവാല രംഗത്ത് എത്തിയത്. ആദ്യ ഭാഗം സിനിമ പൂർത്തിയാക്കാത്ത അദ്ദേഹം എങ്ങനെയാണ് രണ്ടാം ഭാഗവും വരാനിരിക്കുന്ന മൂന്നാം ഭാഗവും നിരസിച്ചുവെന്ന് പറയുക എന്നാണ് നിർമ്മാതാവ് പറഞ്ഞത്. തുടർന്നാണ് പ്രിയദർശന്റെ പ്രതികരണം. 20 വർഷം മുൻപുള്ള സംഭവമാണിത്. എന്തിനാണ് ഇത് ഇപ്പോൾ സംസാരിക്കുന്നത് എന്നറിയില്ല. ഞാൻ ആ സിനിമയ്ക്ക് ശേഷവും ബോളിവുഡിൽ ചിത്രങ്ങൾ ചെയ്തു. ഇപ്പോൾ എൻ്റെ കരിയറിലെ 95-ാം സിനിമയാണ് ചെയ്തിരിക്കുന്നത്. ആരോപിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുകയില്ലായിരുന്നു എന്ന് പ്രിയദർശൻ പറഞ്ഞു. ഹേരാ ഫേരി ചെയ്യുന്നതിൽ നിന്ന് അക്ഷയ് കുമാറിനെയും മറ്റു താരങ്ങളെയും പ്രിയദർശൻ പിന്തിരിപ്പിച്ചുവെന്നും നിർമ്മാതാവ് ആരോപിച്ചു. ഇതിനും പ്രിയദർശൻ മറുപടിയുമായി രംഗത്തെത്തി. ഈ താരങ്ങൾക്കൊപ്പം ഞാൻ പിന്നീടും സിനിമ ചെയ്തിട്ടുണ്ട്. എനിക്കിതെങ്ങനെ സാധിക്കും? ഞാൻ ഒരു ചെറിയ തെക്കേ ഇന്ത്യൻ സംവിധായകൻ. എനിക്ക് ബോളിവുഡിൽ സ്വാധീനമില്ല, പ്രിയദർശൻ പറഞ്ഞു. വിഷാദ രംഗങ്ങൾ ഒരുപാടുള്ള സിനിമയാണ് നിർമ്മിച്ചതെന്ന ആരോപണത്തോടും പ്രിയദർശൻ പ്രതികരിച്ചു. രാംജി റാവു എന്ന ചിത്രത്തിന്റെ റീമേക്കാണ് ആ സിനിമ. അത് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ വിഷാദ രംഗങ്ങളുള്ള സിനിമ എടുത്തതെന്ന് പറയാനാവുക? ഒറിജിനൽ സിനിമ സൂപ്പർ ഹിറ്റ് ആണ്, അതുകൊണ്ടാണ് ഹിന്ദി റീമേക്ക് ഒരുങ്ങുന്നത്. ഞാൻ ഈ സിനിമയെക്കുറിച്ച് ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അടുത്തിടെ ഞാൻ മൂന്നാം ഭാഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്, പ്രിയദർശൻ അഭിമുഖത്തിൽ വ്യക്തമാക്കി.